ഇങ്ങോട്ട് ഞങ്ങൾക്കിപ്പോ ഭീഷണി ഉണ്ട്. ഇപ്പൊ ഞങ്ങളത് മീഡിയയിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരെയും പൊക്കി കൊണ്ടുപോകുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹായ്, പത്രവായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ലെസ്ബിയൻ വുമൻ റിവീൽസ്. ലെസ്ബിയൻ വുമൻ, സ്ത്രീ എന്താണ്? റിവീൽസ്. റിവീൽ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, തുറന്നു പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. തുറന്നു പറയുന്നു. ഷി വാസ് സബ്ജക്റ്റഡ് ടു കൺവേർഷൻ തെറാപ്പി. ഷി വാസ് സബ്ജക്റ്റഡ്, അവൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിധേയമാവുക എന്നൊക്കെയുള്ള അർത്ഥം. ഷി വാസ് സബ്ജക്റ്റഡ്, അവൾ വിധേയമായി ടു കൺവേർഷൻ തെറാപ്പി. കൺവേർഷൻ തെറാപ്പിക്ക് വിധേയമായി എന്നാണ് പറയുന്നത്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മറിപ്പ്, മാറ്റം എന്നൊക്കെയുള്ള അർത്ഥമാണ്. മാനസാന്തരം എന്നൊക്കെയുള്ള അർത്ഥമാണ്. പരിവർത്തനം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. അപ്പോൾ അതിന് വിധേയമായി. സുമയ്യ ഷെറിൻ ആൻഡ് അഫീഫ, ലെസ്ബിയൻ. ഈ ലെസ്ബിയൻസ് പാർട്ട്നേഴ്സ്, പങ്കാളികൾ. ഫ്രം കേരള, കേരളത്തിൽ നിന്നുള്ള. വേർ റീയുണൈറ്റ്, റീയുണൈറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവർ വീണ്ടും ഒന്നിച്ചു. ഓൺ ജൂൺ 28, ജൂൺ 28 തീയതി. ആഫ്റ്റർ, ശേഷം. ആൻ ഓൾമോസ്റ്റ് മന്ത് ലോങ്, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓർഡീൽ. ഓർഡീൽ എന്ന് പറഞ്ഞാൽ കഠിന പരീക്ഷണം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ദാറ്റ് ഇൻവോൾവ്ഡ് മൾട്ടിപ്പിൾ പോലീസ് കംപ്ലയിൻസ്, ഒരുപാട് പോലീസ് പരാതികളൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡീലാണ് സംഭവം. എ ഹാബിയസ് കോർപ്പസ്, എ ഹാബിയസ് കോർപ്പസ് പെറ്റീഷൻ. ഈ പരാതി, ഹാബിയസ് കോർപ്പസ് പരാതി, ഹർജി. ആൻഡ് സിഡോ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സ. സിഡോ സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ കള്ളമായ ചികിത്സ, കളവായ ചികിത്സ, അതായത് കൃത്രിമമായ ചികിത്സ, വാസ്തവമല്ലാത്ത ചികിത്സ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള, ഈ വ്യക്തി അറിയാതെ, ഈ വ്യക്തിയുടെ താല്പര്യമില്ലാത്ത, വ്യക്തിയുടെ താല്പര്യത്തിന് എതിരായിട്ടുള്ള ഒരു ചികിത്സ. ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഓഫ് കൺവേർഷൻ തെറാപ്പി, ഈ കൺവേർഷൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റ്. ദാറ്റ് ക്ലെയിംസ്, അത് അവകാശപ്പെടുന്നത്. ടു ക്യൂർ എന്താണ്, ഭേദമാകും. പേഴ്സൺസ് ഓഫ് ഹോമിയോസെക്സ്വാലിറ്റി, ഒരാളുടെ ഹോമിയോസെക്സ്വാലിറ്റി ഈ ഒരു അവസ്ഥയെ ഇല്ലാതെയാക്കും, അത് മാറ്റും എന്നുള്ള ട്രീറ്റ്മെൻറ്റാണെന്നാണ് പറയുന്നത്. അതാണ് അവകാശപ്പെടുന്നത്. ഇൻ ആൻ ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂവിൽ. ഗിവൺ ടു ടി എൻ എം, ടി എൻ എമ്മിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. ദ ടു വിമൻ, രണ്ട് സ്ത്രീകൾ. സ്പോക്ക്, സംസാരിച്ചു. എബൌട്ട് ദ വേരിയസ് ഡിഫിക്കൽറ്റീസ്, വേരിയസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള, ഡിഫിക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതിനെ പറ്റിയിട്ട് ഈ രണ്ട് സ്ത്രീകൾ സംസാരിച്ചു. ദേ ഹാവ് ഫേസ്ഡ് സോഫാർ, അവർ ഇതുവരെ. സോഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ, ഇതുവരെ. ദേ ഹാവ് ഫേസ്ഡ്, അവർ അഭിമുഖീകരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇൻക്ലൂഡിങ്, ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ അടക്കം എന്നുള്ള അർത്ഥമാണ്. ദ ട്രീറ്റ്മെൻറ്റ്, ചികിത്സയടക്കം. അറ്റ് എ പ്രൊമിനൻറ്റ് ഹോസ്പിറ്റൽ, പ്രൊമിനൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രമുഖമായ, പ്രസിദ്ധമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ അനുഭവിച്ച എന്താണ് ബുദ്ധിമുട്ട് അടക്കം. ഇൻ കോഴിക്കോട്, കോഴിക്കോടിൽ. ദാറ്റ് അഫീഫ വാസ് സബ്ജക്റ്റഡ് ടു, അഫീഫ വിധേയമാക്കപ്പെട്ട, അഫീഫ വിധേയമാക്കപ്പെട്ട ചികിത്സയടക്കം. ദ ഡോക്ടർ ടോൾഡ് മീ, ഡോക്ടർ എന്നോട് പറഞ്ഞു. ദാറ്റ് അത്, ഹോമോസെക്സ്വാലിറ്റി ഈസ് അനാച്ചുറൽ. ഈ ഹോമോസെക്സ്വാലിറ്റി എന്നുള്ളത് അനാച്ചുറൽ, അനാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായത്, പ്രകൃതി വിരുദ്ധമാണ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ആൻഡ് ക്യാൻ ബി ക്യൂർ, ഇത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. എ കൗൺസിലർ, ഒരു കൗൺസിലർ. ഷോഡ്, കാണിച്ചു. മീ, എന്നെ. എ ബുക്ക്, ഒരു ബുക്ക് കാണിച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. ദാറ്റ് ഹോമോസെക്സ്വാലിറ്റി ഈസ് എ ഡിസോർഡർ, ഹോമോസെക്സ്വാലിറ്റി എന്നുള്ളത് ഒരു ഡിസോർഡറാണ് എന്ന് പറഞ്ഞു. ട്രൈഡ്, ശ്രമിച്ചു. ടു നോട്ട് ഡ്രിങ്ക്, കുടിക്കാതിരിക്കാൻ ശ്രമിച്ചു. ദ മെഡിസിൻ, മരുന്ന്. ദേ ഗേവ് മീ, അവർ എനിക്ക് തന്ന മരുന്ന്. സോ, അങ്ങനെ. ദേ ഇഞ്ചക്റ്റഡ് ഇറ്റ്, അതുകൊണ്ട്. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ദേ, അവർ ഇഞ്ചക്റ്റഡ്, കുത്തിവെച്ചു. ഇറ്റ്, മരുന്ന് കുത്തിവെച്ചു. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ. ഇറ്റ് വാസ് അഡ്മിനിസ്റ്റേർഡ്, അഡ്മിനിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ മരുന്ന് സേവിക്കുക, എത്തിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇൻ ലോ ഡോസേജ്, ലോ എന്ന് പറഞ്ഞാൽ താഴ്ന്ന, താഴ്ന്ന രീതിയിലുള്ള ഡോസേജ് മരുന്ന് തന്നു. വെൻ ഐ സെഡ്, ഞാൻ പറഞ്ഞ സമയത്ത്. ദാറ്റ് ഐ വാണ്ടഡ് ടു ഗോ ടു സുമയ്യ, എനിക്ക് സുമയ്യയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ.
ദ ഡോക്ടർ ഗോട്ട് ആംഗ്രി. ഗോട്ട് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു. ഡോക്ടർ ഗോട്ട് ആംഗ്രി, ഡോക്ടർ ദേഷ്യപ്പെട്ടു. ആൻഡ് അറ്റ്മി, എന്നോട്. ആൻഡ് ഇൻക്രീസ്ഡ്, ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു. ദ ഡോസേജ്, മരുന്നിൻ്റെ ഡോസേജ് വർദ്ധിപ്പിച്ചു. ഓഫ് മെഡിസിൻ. അഫീഫ റീകൗണ്ടഡ്. റീകൗണ്ട് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുക, ആവർത്തിക്കുക, എടുത്തു പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സുമയ്യ ആൻഡ് അഫീഫ ഹാഡ് ബീൻ ലിവിങ് ടുഗദർ. സുമയ്യയും അഫീഫയും ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടുഗദർ, ഒരുമിച്ച്. ഇൻ എറണാകുളം, എറണാകുളത്ത്. സിൻസ് ജനുവരി ദിസ് ഇയർ, ജനുവരി ഈ വർഷം, ജനുവരി മുതൽ. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ എ മലപ്പുറം മജിസ്ട്രേറ്റ് കോർട്ട്, മലപ്പുറം മജിസ്ട്രേറ്റ് കോടതി ഇഷ്യൂഡ്, പ്രഖ്യാപിച്ചു എൻ ഓർഡർ, ഒരു ഓർഡർ. ഇൻ ദെയർ ഫേവർ, അവരുടെ താല്പര്യത്തിന്. ഹവവർ, ഹവവർ എന്നിരുന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, എങ്കിലും എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് കോടതിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടും. അഫീഫ വാസ് ഫോഴ്സ്ബിളി ടേക്കൺ അവേ. ടേക്കൺ അവേ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അഫീഫ വാസ് ഫോഴ്സ്ബിളി, ഫോഴ്സ്ബിളി എന്താണ്, ബലപ്രയോഗത്തോടെ അവളെ കൊണ്ടുപോയി. ഫ്രം ദ കപ്പിൾസ് വർക്ക് പ്ലേസ്, ഇവർ ഈ രണ്ട് ഇവർ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ശക്തിയോടെ കൊണ്ടുപോയി, അനുവാദമില്ലാതെ അവളെ കൊണ്ടുപോയി. ഓൺ മെയ് 30, മെയ് 30 തീയതി, ബൈ ഹെർ ഫാമിലി, അവളുടെ കുടുംബക്കാരാൽ. ആഫ്റ്റർ സുമയ്യ ഫൈൽഡ് എ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ. സുമയ്യ ഒരു കേസ് കൊടുത്തു, പെറ്റീഷൻ, പരാതി കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇൻ ദ ഹൈക്കോർട്ട്, ഹൈക്കോടതിയിൽ. ഓൺ June 5, June 5 അഫീഫ അപ്പിയേഡ്. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, ഹാജരാവുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇൻ കോർട്ട്, കോടതിയിൽ. ഓൺ June 19, June 19 ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. ദാറ്റ് ഷീ ഡിഡിൻ്റ് വിഷ് ടു ലിവ് വിത്ത് സുമയ്യ, അവൾ ഇഷ്ടപ്പെടുന്നില്ല, സുമയ്യയുടെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കോടതിയിൽ പറഞ്ഞു. ഹവർ, എന്നിരുന്നാലും, എങ്കിലും. ഷീ ലേറ്റർ ടെക്സ്റ്റഡ് ഹെർ പാർട്ട്ണർ, അവളുടെ എന്താണ് പങ്കാളിക്ക് ടെക്സ്റ്റ് ചെയ്തു, മെസ്സേജ് അയച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. സെയിങ് പറഞ്ഞുകൊണ്ട്, ഷീ ഹാഡ് ബീൻ ഫോയ്സ്ഡ്, അവൾ എന്താണ് ടു സേ സോ ഡ്യൂ ടു ദ മിസ്ട്രീറ്റ്മെൻറ്റ് ബൈ ഹെർ ഫാമിലി, അങ്ങനെ ഒപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വന്നു, കാരണം നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഡ്യൂ ടു എന്ന് പറഞ്ഞ കാരണമാണ്. ദ മിസ്ട്രീറ്റ്മെൻറ്റ് ബൈ ഹെർ ഫാമിലി, അവളുടെ കുടുംബത്തിൻ്റെ തെറ്റായ പെരുമാറ്റം, മോശമായ പെരുമാറ്റം കാരണം അങ്ങനെ പറയേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഓൺ June 28, June 28 ദ ടു വിമൻ, ഈ രണ്ട് സ്ത്രീകളും റീയുണൈറ്റഡ്, ഒരുമിച്ചു ചേർന്നു, വീണ്ടും ഒരുമിച്ച് ചേർന്നു. ഫോളോവിങ് ദ ഇൻ്റർവെൻഷൻ, ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇടപെടൽ, ഇടപെടൽ, താഴെ പറയുന്നവരുടെ ഇടപെടൽ. ഓഫ് ദ കേരള ബേസ്ഡ് എൻ ജി ഒ വനജ കലക്റ്റീവ്, ദ മലപ്പുറം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസ് ആൻഡ് പോലീസ് ഒഫീഷ്യൽസ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ ഈ വനജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിന്നെ ടീം, അതുപോലെ മലപ്പുറം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസ്, ഇതിൻ്റെയൊക്കെ എന്താണ് ഇടപെടലോടുകൂടി അവർ വീണ്ടും ഒരുമിച്ച് ചേർന്നു June 28.